മുംതാസ്, വെൽക്കം ടു MMJ ടോക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതോടെ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മൾ കുറേ ഇൻട്രോസ് എടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇനിയൊരു ഇൻട്രോ ഇവിടെ ഇരുന്ന് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ വീട് മാറുകയാണ്. വീട് മാറുകയെന്ന് പറയുമ്പോൾ യു എയിൽ വന്നിട്ട് ഇപ്പോൾ 7 വർഷത്തോളമായി. അതിൽ 6-ാമത്തെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. പക്ഷെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ വർഷം താമസിച്ചൊരു വീടാണ്, 3 വർഷത്തിൽ കൂടുതൽ താമസിച്ചൊരു വീടാണിത്. അപ്പോൾ ഇവിടെ നിന്ന് സാഹചര്യങ്ങളിലെ സമ്മർദ്ദം മൂലം നമുക്ക് വേറൊരു റൂം കിട്ടിയപ്പോൾ അങ്ങോട്ട് മാറുകയാണ്. അപ്പോൾ മാറുന്നതിന് മുമ്പ് ഈ വീട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരു കുട്ടി വീടാണ്, നാട്ടിലത്തെ പോലെ എല്ലാ സൗകര്യവും ചിലപ്പോൾ ഇവിടെ ഉണ്ടായിക്കോളണമെന്നൊന്നുമില്ല. പക്ഷെ അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ളവർ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യില്ല, ഗൾഫിലുള്ളവരല്ലേ, ഭയങ്കര യോയു ലൈഫല്ലേ, അങ്ങനെയൊക്കെയാണ് പലരുടെയും ആറ്റിറ്റ്യൂഡ്. ആയിക്കോട്ടെ, നമുക്കിപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റാനൊന്നും ഒരു പരിധി വരെ പറ്റില്ല. സോ നമ്മളിവിടെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നമ്മുടെ മാത്രം ഒരു കൺസേൺ ആണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടും ജസ്റ്റ് ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇനി ചിലപ്പോൾ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വേറെ വീട്ടിലാവും. അവിടെയും എത്ര കാലം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ മാറേണ്ടി വരും. അപ്പോൾ ഇവിടുത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞു തുടങ്ങി. ഞങ്ങൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വേറെ വീട്ടിലേക്ക് മാറും. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഇവിടെ നല്ല ചൂടാണ്. ചൂടെന്ന് പറയുമ്പോൾ 52 ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പേ. ഇപ്പം തന്നെ ഒരു 40 above ഒക്കെയാണ് ടെമ്പറേച്ചർ നിൽക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പൊതുവെ പുറത്ത് പോയിട്ടുള്ള ഷൂട്ടൊക്കെ ഇപ്പോൾ മുമ്പത്തെ പോലെ നടക്കില്ല. പക്ഷെ മാക്സിമം നമ്മളുടെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, പല പരിമിതികളും വെച്ചുകൊണ്ട് തന്നെ. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൊച്ചു വീട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് റോട്ടിലാണ് കേട്ടോ. ഇവിടെ നിന്ന് കാണിച്ചു തരാം എവിടെയാണ് വീട് എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു 4 കൂടിയ റോഡാണ്. ഇവിടെ നിന്ന് ബാക്കിൽ കാണുന്നത് നേരെ സെഫി മാർക്കറ്റിലേക്കുള്ള റോഡ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് യർമുക് ഫർണിച്ചർ, പിന്നെ ഇവിടെ പള്ളിയിലേക്ക് ഉള്ള റോഡ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ നല്ല വലിയൊരു മരമൊക്കെ ഉള്ള ഇതാണ് നമ്മുടെ യുഎയിലത്തെ വീട്. ഇതാണ് നമ്മുടെ ഒരു ഉമ്മറത്തെ പോർഷൻ വരുന്നത്. നമുക്കിവിടെ 3 റൂമും കിച്ചണുമാണ് ഉള്ളത് ഈ വീട്ടിൽ. ഒരെണ്ണം നമ്മൾ ലിവിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ബെഡ്റൂം, 1 കിച്ചൺ, പിന്നെ പുറത്ത് ബാത്റൂം. ഇവിടെ ഞാനിങ്ങനെ കുറേ കോട്ട്സൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ എൻ്റെ കുറേ പെയിൻറ്റിങ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുക, ഇവിടെ ഇരുന്ന് ടി വി കാണുക, അങ്ങനെ കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു റൂമിൽ തന്നെയാണ്. ചിലപ്പോഴൊക്കെ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ ചിത്രങ്ങൾ വരച്ചിവിടെ വയ്ക്കാറുണ്ട്. ഈ ഒരു ബബിൾസ് എങ്ങനെ ഡ്രോ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാനൊരു വാൾ ഡെക്കർ ഐറ്റം ചെയ്തു വെച്ചതാണ്. ഇതെൻ്റെ വർക്ക് സ്പേസ് ആണ്. ഇവിടെ നിന്ന് ഇനി നമ്മൾ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഒരു മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയാം. ഇവിടെ ഉള്ളതിൽ വലിയ റൂം ആണിത്. ഞങ്ങളുടെ ഷൂട്ടിംഗ് പണി ആയുധങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഈ റൂമിലും ആ റൂമിലൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാറുണ്ട്.
ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ റൂം കഴിഞ്ഞ ഈ വീട്ടിലെ വളരെ കുട്ടി റൂമാണ്. കാണുമ്പോൾ വളരെ ചെറുതാണെങ്കിലും നല്ലൊരു ഫീലാണ് കേട്ടോ ഇവിടെ വന്നിരിക്കാനും ഇവിടെ കിടന്നുറങ്ങാനും ഒക്കെ. നമ്മൾ കിച്ചണാണ് കാണാൻ പോകുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ച് അലങ്കോലപ്പണികളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. കുറച്ച് പെയിൻറ്റിങ്സ് വെച്ചിട്ടുണ്ട്. ചൂടുകാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിച്ചണിൽ നിൽക്കാൻ. ഭയങ്കരമായിട്ട് നമുക്ക് ശ്വാസം മുട്ടും, അത്രയും ചൂടാണ്. ഞങ്ങൾക്ക് ഒരു ചെറിയ അമ്മയുണ്ട്. ആ അമ്മയിൽ ഞാൻ മൈലാഞ്ചി അരയ്ക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് കോട്ട്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഈ വീട്ടിൽ കാണാനുള്ളത്. വാതിൽ തുറന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പുറത്താണ് നമ്മുടെ വാഷ്റൂമും ബേസിൻ ഏരിയ ഒക്കെ ഉള്ളത്. ഇവിടെ ഞാൻ എൻ്റെ വക കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടിൻ്റെ വിശേഷങ്ങൾ. ഇന്ന് നമ്മൾ പുതിയൊരു സ്ഥലത്താവും കണ്ടുമുട്ടുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം MMJ Talks.